ഹായ്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ ഹാപ്പി റിപ്പബ്ലിക് ഡേ. അതെ, അപ്പൊ ഇന്ന് നമ്മള് 26-ാം തീയതി, നമ്മള് 4-ാം തീയതി വീഡിയോ ഇടുക. അപ്പൊ ഇന്നിപ്പോ നമ്മളുള്ളത് എറണാകുളത്താണ്. എറണാകുളത്ത് നമ്മൾ ഇന്നലെ വീട്ടിൽ പറഞ്ഞു, നമ്മൾ ഇന്നലെ അമൃത ടി വിയിൽ ആനീസ് കിച്ചൺ എന്ന് പറഞ്ഞ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് ആനി ചേച്ചീൻ്റെ. അങ്ങനെ രാത്രി ഇന്നലെ 7 മണി ഇതിലാണ് പരിപാടി ഉണ്ടായത്. രാത്രി 10-9 മണിയാകുമ്പോൾ പരിപാടി തീർന്നു. അങ്ങനെ പരിപാടിയിലും പങ്കെടുത്ത് ഇന്റർവ്യൂ അല്ലേ, നല്ല രസമായിരുന്നു. അടിപൊളിയായിരുന്നു. ആനി ചേച്ചിനെ കാണാൻ പറ്റി, ഫുഡെല്ലാം കഴിക്കാൻ പറ്റി, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു പരിപാടി. വീട്ടിലായാലും ഷൂട്ടിംഗ് എല്ലാം അപ്പൊ എല്ലാം പങ്കെടുത്ത് നമ്മൾ രാത്രി മടങ്ങി. നമ്മള് ഇട അബാന്നില്ലാന്ന് ഈ റൂം ഹോട്ടലിന്റെ പേര്. അപ്പൊ ഈ ഹോട്ടലിൽ വന്നിട്ട് ഇട താമസിച്ചിട്ട് അവർ റൂമെല്ലാം നമുക്ക് ആക്കി തന്നെ താമസിച്ച്. ഇന്ന് രാവിലെ ആയി. ഇന്ന് രാവിലെ നമ്മൾ ചായയെല്ലാം കുടിച്ച് ഇവിടെ വന്ന് റൂമിൽ വന്ന് കുളിച്ച് മാറ്റി നാട്ടിലേക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇവിടെ അപ്പുറത്തെ മീറ്റ് മേരി അപ്പുറത്തെ തന്നെ എടുത്താൽ ശരി തന്നെ അവർ അവരും പരിപാടിക്ക് വന്നതിനും. അതുപോലെ തന്നെ ഇനിമേല സിനിമ താരങ്ങളായിട്ട് വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അതുപോലെ തന്നെ വിപിൻ ജോർജ് ഇവരെല്ലാം ഉണ്ട് മുകളിൽ. നമ്മൾ ഇന്നലെ രാത്രി പോയവരെ കണ്ടിരുന്നു, കവി കണ്ടിട്ടില്ല. ഇറ്റവും നമുക്കൊന്ന് അവരുടെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം. റൂമിന് പുറത്ത് കയറിയോ? അപ്പൊ ഈ റൂമിലാണ് വിട്ടുകാട്ടിലുള്ളത്. അപ്പൊ നമുക്ക് റൂമിലേക്ക് പോവാം. ഹലോ ഹലോ ഗൈസ്, നിങ്ങൾ എത്ര മണിക്കാ പോകുന്നത്? നമ്മളെ പേട്ടി 2 ദിവസത്തെ വന്നിട്ട് എല്ലാ പേട്ടി ഒക്കെ റെഡിയാക്കി നമ്മള് പോവാ. ഇനിയിപ്പോ നമ്മുടെ ആ പരിപാടി എന്താ പറയുക, റൂം ഒന്ന് അടിച്ചു വെറുക്കും, എന്തായാലും സാധനം വിട്ടുപോയിരുന്നു. വിട്ടുപോയിരുന്നു, പെറുക്കും ഞാൻ പിന്നെ പെറുക്കും, പിന്നെ അവസാനം യഥാർത്ഥ പെറുക്കൽ സാധനം. അപ്പോ ശരി, നാട്ടിലാണോ? നല്ല, നമ്മള് ഇന്ന് രാത്രി ഹോട്ടലേ കണ്ടിട്ടില്ല, നമ്മള് വരുന്നു കണ്ടിട്ടില്ല. ഇവിടെ വന്നു ഹോട്ടലിൽ വന്നു തിരിച്ചു പോകുന്നു. ഇനി ഒരു ദിവസം വരുമ്പോ നമ്മളിങ്ങനെ കറങ്ങിട്ട് പോകും. നമുക്ക് അങ്ങനെ അത്ര ഉച്ചക്കായ കൊണ്ട് അങ്ങനെ അറിയില്ല, അതാ മെയിൻ ആയിട്ട്. അപ്പോ നാട്ടിലാണോ? ഓക്കെ ബ്രോ, ഹായ്. ഓക്കെ ബൈ. ഓക്കെ ബ്രോ, കീഞ്ഞല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മൾ പോയി നോക്കട്ടെ കേട്ടോ. അതൊരു ഇതാണ്. അതെ, അതെ, നമ്മളിതിന്റെ മുകളിലെ പിന്നെ സിനിമേന്റെ അവരില്ലേ, അവര് ഒന്ന് കണ്ടിട്ട്, ആ വിപിൻ ജോർജ് അവര്, നമുക്ക് ഒന്ന് ആടെ വരെ പോയിട്ട് പോവാ. ബൈ. ഹായ്. നമ്മള് ഋത്വികനെ ഋത്വിക് റോഷൻ എന്ന് വിളിക്കല്. ഞങ്ങള് അന്നേരം വന്നെന്നെ പറയൂ, ഋത്വിക് എന്നാ പറയല്, എന്നാ പറയല്, ഒറിജിനൽ ഋത്വിക് റോഷൻ. അപ്പോ നമ്മള് ബ്രോ, അപ്പൊ രണ്ടാൾ ഈ സിനിമ നമ്മള് കണ്ടിട്ടുണ്ട്. പിന്നെ കഥ എഴുത്ത് എല്ലാം നമുക്ക് ഭയങ്കര ഇതാണ്. അത് നിങ്ങളെ കാണുന്ന കുറെ ആഗ്രഹിച്ചാണ്. അപ്പൊ ഇവിടുത്തെ ഈ ഹോട്ടലുണ്ട് അറിഞ്ഞപ്പോ ഒന്ന് കാണാം. അപ്പൊ ഭയങ്കര സന്തോഷം. അപ്പോ ഹായ്, അഴകൻ എന്ന് പറഞ്ഞ സിനിമ ബ്രോ. ഹായ്. റോമൻ സിനിമ ഡയറക്ടർ എന്ന് പറഞ്ഞു സാർ. അപ്പൊ നിങ്ങൾ എഴുത്തിന്റെ തിരക്കിലാണ് അല്ലേ? അതെ, അതിലൊരു ചോദ്യം, അമർ അക്ബർ അന്തോണിന്റെ രണ്ടാം മുഖം അടുത്തെങ്ങനെ ഉണ്ടാവും? അതൊരു പ്ലാനുണ്ട്, അതല്ല എഴുതിക്കൊണ്ടിരിക്കുന്നത്, വേറെയാണ്. അപ്പൊ അടുത്തന്നെ നമുക്ക് ഏതാണ് നിങ്ങളെ വരാനുള്ള പടം ഒന്ന് പറയാമോ? വിഭജന ഏതാണ് വരാനുള്ള പുതിയ പടം? എന്റെ വരാനുള്ളത് മരതകവും ഗുമസ്തനും ഐസിയും, മൂന്ന് പടം വരാനുണ്ട്. എന്റെയും വരാനുണ്ട് മരതകം, അതിൽ ഞങ്ങൾ രണ്ടുപേരും. പിന്നെ ശലമോൻ എന്ന് പറഞ്ഞ പടം വരാനുണ്ട്. പിന്നെ ഇടിയൻ ചന്തു. ഇടിയൻ ചന്തു, ഇടിയും ചന്തു. നമ്മളെ കുടിയുള്ള നമ്മളെ നാട്ടിലെ നമ്മളെ സുഹൃത്തുക്കളെ ജനിത്തലാണ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു. കല്യാണത്തിൽ വന്നിട്ടുണ്ടായിരുന്നല്ലേ? അതെ അതെ. അപ്പോൾ രണ്ടാളും കൂടി വെച്ചിട്ട് ലാസ്റ്റ് വെടിക്കെട്ടാണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഓടം അതുപോലെ തന്നെ അടിപൊളിയായിട്ടേ നമ്മൾ വെയിറ്റിംഗ്. സിനിമ ഇറങ്ങാനാകുമ്പോൾ നമുക്ക് കാണാം എന്തായാലും. ശരി, അപ്പോൾ എന്തായാലും കണ്ടതിൽ സന്തോഷം ബ്രോ. നമ്മളിവിടെ വന്ന് കുറച്ച് വേണ്ടി ഇരിക്കുന്നു. വെണ്ടി കവി എങ്ങനെയുണ്ട്? ഋത്വിക് റോഷൻ ഉള്ളോ? അങ്ങനെയുള്ളത് എത്ര ഭയങ്കര സിമ്പിൾ ആയിരുന്നു കേട്ടാ രണ്ടാളും. ഭയങ്കര ഒരു സന്തോഷം, വേഗം വന്ന് ക്ഷണിച്ചു. അപ്പോ ബ്രോ എന്തായാലും വീണ്ടും കണ്ണൂർ വരുമ്പോ വിളിക്കണം, വീട്ടിലേക്ക് വരണം. ഓക്കെ, അപ്പൊ ശരി ബ്രോ, എല്ലാം എടുത്തു പോട്ടെ. എന്നാലേ നമ്മള് താല് ട്രെയിനിൽ വരാൻ സമയമായോണ്ട് പോവാന്ന് കവി. എന്നാലേ എന്തായാലും കണ്ടതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. ഓക്കെ, എന്താ അല്ലേ? അതെ, എന്റെ സ്വഭാവം വന്നിട്ടാ സിനിമ കണ്ടപോലെ തന്നെ.
നമ്മളിങ്ങനെ സിനിമ കണ്ടുകൊണ്ടുണ്ടായി. നമ്മളെ പോലെയാണ് ഭയങ്കരമായിട്ട് ആഗ്രഹം, അങ്ങനെ വെച്ചിട്ട് അങ്ങനെ സിനിമയിലെത്തി, കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ സിനിമയിലെത്തിയിട്ട് ഇപ്പൊ സിനിമ താരങ്ങളായാലും ഭയങ്കര ഒരു സന്തോഷം. അവർ കാണുന്നതിന് ഒരു ഇൻസ്പിറേഷൻ തന്നിട്ടാ രണ്ടാൾ കഥ എഴുതിയിട്ട് അങ്ങനെ സിനിമയിലെത്തി. അപ്പൊ അങ്ങനെ നമ്മള് റൂമിൽ നിന്ന് ഇറങ്ങി പോവാന്നാലേ നമുക്ക് യൂബർ താല് വന്നിട്ടുണ്ട് പറഞ്ഞ് നേരത്തായപ്പോയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ആലുവയിലാണ് പോണ്ടത്, ഇടിയില്ല അങ്ങോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോവാം. അതെ, നമുക്ക് അപ്പോൾ അവരവിടെ നിന്ന് യൂബർ ടാക്സി നമുക്ക് ഇതാക്കി തന്നു. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എടാ സൗത്തിലാണ് നമുക്ക് ഇതാ ഉണ്ട് പറഞ്ഞത്. അപ്പോൾ ആലുവയിലെത്തിയാൽ കമണിക്കൂർ കൂടി അങ്ങോട്ട് തീർന്ന് കുറച്ച് കിലോമീറ്റർ ഉള്ളൂ, ആലുവയിലേക്ക് 12 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ അവിടുന്ന് വണ്ടിയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പോവാം. അപ്പോൾ അതിലെടുക്ക് നമ്മൾ പറഞ്ഞാൽ ഇന്ന് ലുലുമണിൽ അങ്ങോട്ടെല്ലാം പോവാം എല്ലാം വിചാരിച്ചിട്ടുണ്ടേനെ. അപ്പോഴേക്ക് ഇനിയിപ്പോൾ ട്രെയിന് ഇപ്പം എല്ലാം കിട്ടുന്നില്ല, ടിക്കറ്റ് രാത്രിയേ ഉള്ളൂ, വൈകുന്നേരം ഉള്ളൂ. അപ്പോൾ നമ്മൾ രാത്രി ആയി പോകാം അങ്ങനത്തെ മണിയിൽ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അങ്ങോട്ടൊന്നും പോയിട്ടില്ല. എത്തിക്ക എത്തിക്ക് പറഞ്ഞു പിന്നെ പോകണ്ട നല്ലെത്തിക്ക. അതെ ഇതുവഴി ആലുവ എന്നല്ലടാ, ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഓരോന്ന് പറഞ്ഞിട്ട് കവി എന്നെ തെറ്റിക്കുന്നുണ്ട്, ഈട് എല്ലാം ആടെ പോവാ ആടെ എല്ലാം ഈടെ പോവാന്നു. അവസാനം നമുക്ക് അതെ നമുക്ക് ഇവർ പറഞ്ഞു തന്നെ എടി അന്ന് പറഞ്ഞത് എൻ്റെ ഉള്ളിൽ ഇരിക്കുവാണ് എത്തിക്കും. നമ്മളാരെങ്കിലും എല്ലാം ഒത്തിരി ഉണ്ടായിരുന്നോണ്ട് നമുക്കിത് അറിയയില്ല. ഇപ്പം ആരുമില്ലാണ്ട് ഒറ്റക്ക് വരുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയി. അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് എത്തിയിട്ട് പഠിക്കുക പഠിക്കുക അതെ അതങ്ങനെയുണ്ട്. ഇപ്പൊ ഒറ്റക്ക് വരുമ്പോ അത് എന്റെ എന്നെ എല്ലായിടത്തും കൊണ്ട് പോയി തെറ്റിച്ച് ഇളക്കുന്നുണ്ട് കേട്ടാ. ആടെയല്ല ഇപ്പറേക്കുന്ന ടെൻഷൻ ആക്കുന്നു. ഇങ്ങോട്ടേക്കാന്നേ കണ്ണൂര് അന്നേരം ആരോട് ചോദിച്ചു, ആരോട് ചോദിച്ചു നോക്കുമ്പോ ഇങ്ങോട്ടാന്ന് കണ്ണൂര്, അങ്ങോട്ടാന്ന് തിരുവനന്തപുരം. അതായത് ഓ ഇതാണ് എന്റെ ലാസ്റ്റ്, ഇതാണ് നമ്മള് പറയാ. നമ്മള് ഞങ്ങള് കമ്പി കണ്ടിട്ട് നോക്കിയാണ്. അയ്യോ നോക്കി നമ്മള്, ഞാൻ ഇങ്ങനത്തെ കണ്ടിട്ടില്ല ടൈൽപ്പെട്ടി. നമ്മള് മറ്റേലും കണ്ടി ഇത് കമ്പി കെട്ടിട്ട് വെച്ചിനട്ടെ. ഇവര് ഇവര് പിടുത്തമില്ല, ഇതിനകത്ത് ബിസ്ക്കറ്റ് വെച്ചിനട്ടെ, വീണ് പോയി. ഇതിനകത്ത് എലി ശല്യം ഉണ്ടാവല്ലേ, നല്ലോണം എലിന്റെ അല്ല ഇത്, ആട് വേറെ വെച്ചിട്ടുണ്ട്. ട്രെയിനിന്റെ ഉള്ളിൽ എലിപ്പെട്ടി കൊണ്ട് വെച്ചിന് വീട്ടില് വെക്കുന്ന പോലെ. രാത്രി ആവല്ല നമ്മളങ്ങ് തോട് കുഴപ്പമില്ല, കാലില് കഴിച്ചിട്ടുണ്ടാവും. നെടുമ്പാശ്ശേരി എയർപോർട്ട് ഇന്നലെ വരുമ്പോ നമ്മള് കണ്ടത് അപ്പുറത്ത് ഇങ്ങനെയാണ് സോളാർ. സോളാർ എയർപോർട്ടോ എല്ലാം ഒപ്പരോ ശരിയാ. ആ റോഡ് നടക്കൂട്ടോ മെട്രോ എന്റെ മോനെ എല്ലാം ഒരുമിച്ച് കിട്ടിയേട്ടാ ഇന്ന്.
മൂന്ന് ടൈപ്പിലാണ് മേടിച്ചത്. ചിക്കനും ഞാൻ എഗ്ഗും വെജിറ്റബിളാണ്. അപ്പോൾ ടീച്ചർ വന്ന് അപ്പോൾ അവർ നമ്മളെല്ലാം അറിയാൻ പറഞ്ഞു. റിത്വിക്കിനെല്ലാം വേണ്ടി നമ്മളെ ഇത് കൊടുക്കുന്ന ലങ്കാ പറഞ്ഞു. ഭയങ്കര സന്തോഷം കേട്ടോ. അവർ നമ്മളിങ്ങനെ നോക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ തന്നെ അവർ വേഗം നിങ്ങളെ പേര് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ വരുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. അവരും വന്നിട്ട് വണ്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അറിയാത്ത ദൂരത്തുനിന്നെല്ലാവരിലും വന്നിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ആൾ വന്ന് ഇരുടുമ്പത്തിൽ അങ്ങൾ വന്ന് നമ്മുടെ അടുത്ത് വണ്ടി. അപ്പോൾ ആ ദൂരത്ത് നിന്ന് ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾ അറിയുന്നില്ല ആരെല്ലാം ഇത് കാണുന്നൊന്നും അറിയില്ല. പക്ഷേ എങ്കിൽ കാണുമ്പോൾ ഒന്ന് മിണ്ടുമ്പോൾ സന്തോഷം. അച്ഛന് വെജിറ്റബിൾ ആണ്. നിന്റെ തെന്ത് പീസ് കിട്ടാനാടാ. വെണ്ടക്കേനെ കിട്ടുന്ന തരാ മുട്ട. എങ്ങനെയുണ്ടാ രസമില്ലാന്ന് തോന്നുന്നു അല്ലേ? ഓൻ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട്. ഓന് എവിടെ പോയാലും ഇതേ പറയൂ. ഇല്ലടാ സൈഡിലോട്ട് റെയിൽവേ പാത പോന്ന. നീ സൈഡിൽ നിന്റെ നിന്ന് കോട്ടയത്താ സന്തോഷം. നമ്മളെ കുടുംബാംഗം തന്നെ പറഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് മംഗളൂരു വരെ പോണോ? എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഈവനിങ് ഇതുപോലെ ട്രെയിനിന് ആ നമ്മൾ ഇവര് വരുന്നതിന്റെ പേടിച്ചിട്ടാന്നല്ലേ കവി. ഇവളെ കയറിയിട്ട് കത്ത് വെക്കും വരണയോ വരണയോ. ഞങ്ങൾ ഇപ്പൊ വരുമ്പോ ടിക്കറ്റ് നമുക്ക് അപ്പുറത്ത് എല്ലാം ആയിട്ടുണ്ടേനെ. അപ്പേക്ക് റിസർവ് ഇടാന്ന് അത് കിട്ടുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ഇടരു ടിക്കറ്റ് കിട്ടി. കിട്ടുമല്ലേ? ആ അങ്ങനെ എന്തായാലും കിട്ടി. സന്തോഷം കേട്ടോ വന്ന വേണ്ടിയെ. ഫുഡ് കഴിക്കാൻ നോക്കാം. കഴിക്കുന്നാ? അപ്പൊ നമ്മള് ട്രെയിൻ ഇറങ്ങി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കലാന്ന്. പിന്നെ നിരീശന്റെ കുട്ടീന്റെ ഒന്നാം പിറന്നാളാന്ന്. അപ്പൊ കുട്ടിക്ക് സമ്മാനം എല്ലാം മേടിച്ച് പോയിക്കൊണ്ടിരിക്കലാന്ന്. ഹാപ്പി ബർത്ത്ഡേ. ഇപ്പൊ കറക്റ്റ് ടൈമിന് തന്നെ ഇവര് എത്തിയിട്ടുണ്ട്. ഉദ്ദേശിച്ചത് 10 മണിയായിരുന്നു. നേരത്തെ ഇപ്പൊ 8 മണിയല്ലേ ആയല്ലോ. എടാ ഇവിടുന്ന് വരുന്ന എറണാകുളത്ത് വരുന്ന ബർത്ത്ഡേക്ക് വേണ്ടി ഓടി വരും അല്ലേ. കുറച്ച് അങ്ങോട്ട് മാറിപ്പോയി. ഏടാ ചേച്ചി വരച്ചേ. ഇവളെ ഇവളെ നല്ല രസമായിരുന്നു കേട്ടാ. ഇത് ഞാൻ ശരിക്കും ഇങ്ങനെ വരക്കലുണ്ട്. ഇന്ന് എനിക്ക് വരക്കാൻ പറ്റി. നിതീഷാട്ടെ ഇത് വരക്കുവാ. ഏട്ടനെ കണ്ടാ അതിനൊക്കെ കവിന കിട്ടിയ സന്തോഷം അല്ലടാ നിശ. ഫോട്ടോഷൂട്ടിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കവിനെ കൂട്ടാ വേണ്ടി ഹാപ്പി ബർത്ത്ഡേ ക്ഷീണം പിടിച്ചിട്ടുണ്ടാവും. നമുക്കും കാത്തിക്കുന്നത് അങ്ങനെ എന്റെ മക്കൾ പോയിട്ട് വന്നു. കൊറേ സമയമായി ഇടിങ്ങനെ ഇരിക്കുന്നു. എന്താ വരാതെ വരാതെ വിചാരിച്ചിട്ട്. അപ്പൊ ഞാനവിടെ പോയി കിടക്കല. അപ്പോഴൊക്കെ വന്നിട്ട് എന്റെ കുഞ്ഞുമോനെ എപ്പോഴും വാതിലിങ്ങനെ വിട്ടുപോയ. അപ്പൊ എന്റെ മക്കള് വന്നു സമാധാനായി. വീട്ടിലെത്തി. അതെ 6 മാസം കഴിഞ്ഞ പോലെയാണ് ഉള്ളത്. 1 ദിവസം മോന്തിയും 2 മോന്തി രാത്രി നമുക്ക് ഇവിടെ എത്തി. അവളൊക്കെ എന്നെ 6 മാസമായി ഇരുന്ന് പോയിട്ട് എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ നമ്മള് എറണാകുളത്ത് പോയിട്ട് തിരിച്ചു വന്നു. അപ്പൊ ടിവിയില് പരിപാടി ഇപ്പൊ ഇടുന്നത് അറിയില്ല. അപ്പൊ ഇടുമ്പോ പറയാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഇന്നേരം പറയാം. പുതിയ വിശേഷമായിട്ട് നാളെ വരെ അതിരിലായിരിക്കും. ബൈ.